ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയാകാറുള്ള പാണക്കാട് പക്ഷേ സ്പീക്കർ എൻ ഷംസീർ എത്തിയപ്പോൾ ചർച്ചയായത് ലോകകപ്പ് ഫുട്ബോൾ വിശേഷങ്ങളാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കളെ സന്ദർശിക്കാനെത്തിയതായിരുന്നു സ്പീക്കർ എൻ ഷംസീർ. വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കിടയാക്കിയ ശശി തരൂർ എം പിയുടെ സന്ദർശനത്തിന് പിറകെയാണ് സ്പീക്കർ എ എൻ ഷംസീർ പാണക്കാടെത്തിയത്. സന്ദർശനം തീർത്തും വ്യക്തിപരമെന്നും മറ്റ് അർത്ഥതലങ്ങളില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിലാണ് നേതാക്കൾ. അർജന്റീനയുടെ അപ്രതീക്ഷിത തോൽവിയായിരുന്നു പ്രധാനമായും ചർച്ചയായത്. അതുകൊണ്ട് ഈ വിവരത്തിൽ മലപ്പുറത്ത് തന്നെയാണ് അബ്ദുറഹിമാൻ സാഹിബ് ദിനാണ്. അപ്പോൾ അതേത്രേ ഒരു കേഴ്സ് വിസിറ്റ് അത്ര മാത്രമേ ഉള്ളൂ, വേറെ വ്യാഖ്യാനങ്ങളൊന്നും കൊടുക്കണ്ട. അതെല്ലാം ഫുട്ബോളാണ്. അതെ, ഫുട്ബോളാണോ പ്രധാന ചർച്ച? മലപ്പുറമല്ലേ, രാഷ്ട്രീയമൊന്നും ഇല്ലല്ലോ. രാഷ്ട്രീയ ഇപ്പം എനിക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ഒരു ടീമിൽ ഉറച്ചു നിൽക്കുന്നില്ല. അർജന്റീനയുടെ ആളായിരുന്നു ഒരു കാലം വരെ, ഇപ്പം അങ്ങനെ പ്രത്യേകിച്ചൊരു ടീമൊന്നുമില്ല. അങ്ങനെ മാറിയിട്ടൊന്നുമില്ല. ഒരു ടീമുണ്ട്, ഡിസംബർ 18 ടീമിനെ പ്രഖ്യാപിക്കും. ഇല്ല, പോകുന്നില്ല, പോകുന്നില്ല. അല്ലല്ല, മുമ്പ് വന്നിട്ടുണ്ട്, രണ്ട് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ലോകകപ്പിനൊപ്പം അല്പം രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ചയായെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. തങ്ങളെ തങ്ങളുടെ വീട്ടിലെല്ലാവരും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് അതിൽ പണ്ടേ പതിവുള്ളതാണ് ഈ രീതികളൊക്കെ. തങ്ങന്മാരുടെ വീട്ടിലെല്ലാവരും വരും. ബഹുമാനപ്പെട്ട സ്പീക്കർ പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന് മലപ്പുറത്ത് വന്നപ്പോൾ തങ്ങളെ സന്ദർശിച്ചു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ മാത്രമൊന്നുമല്ല, ഞങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ചർച്ചയിൽ വന്നു. അർജന്റീന ഫാനായിരുന്ന കുഞ്ഞാലിക്കുട്ടി അർജന്റീന ആദ്യ മത്സരം തോറ്റതോടെ ടീം മാറ്റിപ്പിടിക്കണോ എന്ന സംശയത്തിലാണ്. സ്പീക്കറെ സ്വീകരിക്കാൻ മുനവർ അലി ശിഹാബ് തങ്ങൾ, പി വി അബ്ദുൽ വഹാബ് എം പി, പി ഉബൈദുള്ള എം എൽ എ തുടങ്ങിയവരും എത്തിയിരുന്നു. കൈരളി ന്യൂസ്, മലപ്പുറം.